അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ പലിലെ എത്ര കഠിനമായ പോകാത്ത കറിയും കളയുന്നതിന് വേണ്ടിയുള്ള മൂന്ന് മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അതിൽ ആദ്യത്തെ മെത്തേഡാണിത് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ അപ്പം ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ പച്ചരിയിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ പച്ചരി ഒരു ബൗളിൽ ഇട്ടു കൊടുക്കാം ഇനി പച്ചരി നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം ഒരു രണ്ട് മൂന്ന് വെള്ളമെങ്കിലും ഒന്ന് കഴുകിയെടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചരി കുതിർന്നു പോകാത്ത രീതിയിൽ വേണം ഈ പച്ചരി ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പച്ചരി നല്ലോണം ഒന്ന് കഴുകി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കഴുകിയെടുത്ത പച്ചരിയുടെ ജലാംശമൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഫാനിന്റെ കീഴിൽ വെച്ച് ഉണക്കിയെടുക്കുകയോ ചെയ്യുക ഞാനിപ്പോ ചെയ്യുന്നത് ഒരു ബൌളില് ഒരു അരിപ്പ വെക്കുക ഈ അരിപ്പയുടെ ഉള്ളിൽ ഒരു കോട്ടൺ തുണി ഇട്ടതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം മുഴുവനും മാറ്റിയ പച്ചരി ഈ തുണിക്കുള്ളിൽ ഇട്ട് കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് ഇതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് വെക്കുക ഇതുപോലെ ഒന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുക്കുക വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പൊ കണ്ടിട്ട് പച്ചരിയിൽ ഒട്ടും നനമൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ഏറ്റവും ചെറിയ ജാർ എടുക്കുക ഡ്രൈ ആയിട്ട് കിട്ടിയ പച്ചരി മുഴുവനും ഈ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇപ്പൊ പച്ചരി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പൊടിച്ചെടുത്ത പച്ചരി ഒന്ന് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അരിച്ചും എടുക്കാം ഇനി അരിച്ചെടുത്ത പച്ചരിപ്പൊടിയിൽ നിന്നും രണ്ട് ടീസ്പൂൺ പൊടി ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം നമ്മൾ എടുത്ത പച്ചരിപ്പൊടിയിലെ ചെറിയ ചെറിയ തരികളുണ്ട് ഈ ചെറിയ ചെറിയ തരികളാണ് നമ്മുടെ പല്ല് വെളുക്കാൻ സഹായിക്കുന്നത് അരിപ്പൊടിയുടെ തരിയിപ്പ് കാരണം പല്ല് പോളിഷ് ആവുകയും അഴുക്കും സ്റ്റെയിനും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും ഇത് ബ്രഷ് ചെയ്താൽ പല്ലിന്റെ ഇനാമിൽ നിന്നും പ്രശ്നമൊന്നും വരില്ല ഒരു സൈഡ് എഫക്റ്റുമൊന്നും ഇല്ലാത്തത് കാരണം ഈ പച്ചരിപ്പൊടി ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ അരിച്ചെടുത്ത പച്ചരിപ്പൊടിയിൽ നിന്നും രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒരു ബൌളിലേക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ാരങ്ങാനീരും കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം നാരങ്ങാനീരിൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ പല്ലിന്റെ മഞ്ഞ കളറൊക്കെ മാറ്റി പല്ലിന് നല്ല വെള്ളനിറം കിട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ ബാക്ടീരിയകളെ ഒക്കെ മാറ്റി വായനാറ്റം മാറ്റാനും ഈ നാരങ്ങ നീരിന് കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാരങ്ങ നീര് ഉപയോഗിക്കരുത് അത് പല്ലിന് ദോഷം ചെയ്യും ഒരു ടേബിൾ സ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല ഇപ്പൊ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ എടുക്കുക ഞാനിപ്പോ ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ാണ് എടുക്കുന്നത് ഒലുവയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിലും എടുക്കാം അപ്പൊ കൂടുതലും ഒലുവോയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് ഈ ഒലുവ ഓയിൽ മോണയെ സംരക്ഷിക്കുന്നതിനും പല്ലിന്റെ ശക്തി കേടുവരാതിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒലുവോയില് ഉപയോഗിക്കുന്നത് സാധാരണ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ കളയാൻ പറ്റാത്ത പല്ലിന്റെ അഴുക്കുകളൊക്കെ ഈ ഒലുവോയിലിന് കളയാൻ പറ്റും അതുപോലെ തന്നെ പല്ലിന്റെയും മോണയുടെയും ആവശ്യമായ വൈറ്റമിൻസും ഈ ഒലിവ് ഒലുവോയിൽ കൊടുക്കുന്നുണ്ട് ഒലുവോയില് പല്ലിലുള്ള കറുത്ത പാടുകളെ മാറ്റാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ സിഗരറ്റ് വലിക്കുന്നവരും സ്ഥിരമായിട്ട് കോഫി ചായ കുടിക്കുന്നവരും മുറുക്കുന്നവർക്കും ഒക്കെ പല്ലിൽ മുഴുവനും കറ പിടിച്ചിരിക്കുന്നത് കാണാം ഇങ്ങനെയുള്ള കറ മാറ്റാൻ ഒലിവ് ഓയിൽ സഹായിക്കും ഒലുവോയിലും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് നമ്മുടെ സാധാരണ ടൂത്ത് പേസ്റ്റ് പേസ്റ്റാണ് ഞാനിപ്പോൾ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൂത്ത് പേസ്റ്റ് ഇട്ടുകൊടുക്കാം ഇനി എല്ലാം കൂടിയിട്ട് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതായി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ബ്രഷ് ആണ് ബ്രഷ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് ഒന്നും എടുക്കരുത് ഇനി നമ്മൾ പല്ലു തയ്ക്കുന്ന ബ്രഷ് ഒരുപാട് നാള് യൂസ് ചെയ്യരുത് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ബ്രഷ് മാറ്റണം കൂടുതൽ നാള് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ബ്രഷിന്റെ അറ്റ റഫ് ആവുകയും മോണയ്ക്ക് മുറികളൊക്കെ വരികയും ചെയ്യും അതുപോലെ തന്നെ ബ്രഷ് ഒരുപാട് അങ്ങ് ഹാർഡ് ആവുകയും ഇത് പല്ലുകൾക്ക് തേയ്മാനം വരുത്തുകയും ചെയ്യും ഇനി നമ്മൾ മിക്സ് ചെയ്തെടുത്ത മിക്സിൽ നിന്നും ബ്രഷിൽ കുറച്ച് മിക്സ് എടുക്കാം പല്ല് തേക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് മുമ്പിലേക്കും പിറകിലേക്കും അല്ല ബ്രഷ് ചെയ്യേണ്ടത് ബ്രഷ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് താഴെ നിന്ന് മുകളിലേക്കാണ് ബ്രഷ് ചെയ്യേണ്ടത് ബ്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് ബലം കൊടുത്ത് പല്ല് തേക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം പല്ല് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം ബ്രഷ് ചെയ്തതിന് ശേഷം കൂടിപ്പോയാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ബ്രഷ് ചെയ്യാൻ സമയം എടുത്ത് ബ്രഷ് ചെയ്യുക അപ്പൊ അന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് വായു നല്ലോണം കഴുകിക്കളയുക ഇത് ഒരു രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പല്ലിന്റെ മാറ്റം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി പല്ലിന്റെ മഞ്ഞ കളറൊക്കെ മാറ്റി കറയൊക്കെ മാറ്റിയതിന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ ടീ ബാഗ് ആണ് ഗ്രീൻ ടീ ബാഗ് ഉണ്ടെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ഗ്രീൻ ടീ എടുക്കുക അപ്പം ഗ്രീൻ ടീ ബാഗ് ഒരു ടീസ്പൂൺ ഗ്രീൻ ടീ ആണുള്ളത് ഇത് ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കുക പല്ലിന്റെ മോണയെ സംരക്ഷിക്കുന്നതിനും പല്ല് കേടുവരാതെ സംരക്ഷിക്കുന്നതിനും ഈ ഗ്രീൻ ടീ സഹായിക്കുന്നു അതുപോലെ തന്നെ പല്ല് വെളുക്കാനും വായൽ ഉണ്ടാകുന്ന ക്യാൻസർ തടയാനും സഹായിക്കുന്നു മാത്രമല്ല വായിനാറ്റം റ്റാനും ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട് വായിലുണ്ടാകുന്ന ബാക്ടീരിയ നശിപ്പിക്കുകയും വായിലുള്ള അസിഡിറ്റിയെ മാറ്റി പല്ലിനെ ആരോഗ്യത്തോടെ വെക്കാനും പല്ല് ഡാമേജ് ആവാതെ സംരക്ഷിക്കുന്നതിന് ഗ്രീൻ ടീ സഹായിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടു കൊടുക്കാം കൂടി പോവരുത് പല്ല് നല്ല വെളുക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൂത്ത് പേസ്റ്റും കൂടി ഇട്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് നാരങ്ങ നീരാണ് അതും ഒരു ടീസ്പൂൺ നാരങ്ങ നീരാണ് ഞാൻ എടുക്കുന്നത് കൂടി പോവരുത് നാരങ്ങാ നീര് ഉപയോഗിക്കുന്നത് കൊണ്ട് വായനാറ്റം അകറ്റി പല നല്ല വെള്ളനിറം കിട്ടുന്നതിന് സഹായിക്കും അതിന് നല്ലതുപോലെ സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇപ്പൊ ചെയ്തെടുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത മിക്സിൽ നിന്നും കുറച്ച് മിക്സ് ആ ബ്രഷിലേക്ക് എടുക്കാം പിന്നെ നമുക്ക് ബ്രഷ് ചെയ്യാം ബ്രഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ മുമ്പിലേക്കും പിറകിലേക്കും അല്ല ബ്രഷ് ചെയ്യേണ്ടത് ബ്രഷ് ചെയ്യുമ്പോൾ മുകളിൽ നിന്നും താഴേക്കും താഴെ നിന്നും മുകളിലേക്കുമാണ് ബ്രഷ് ചെയ്യേണ്ടത് രണ്ട് സൈഡിലും ബ്രഷ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലിന്റെ ഉള്ളിലൊക്കെ നല്ല വൃത്തിയാക്കി പല്ല് ബ്രഷ് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ അമർത്തി അങ്ങ് ബ്രഷ് ചെയ്യരുത് ഇങ്ങനെ ബ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല്ല് പെട്ടെന്നേനെ തേമാനം സംഭവിക്കും അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കുറഞ്ഞത് ഒരു മൂന്നാല് മിനിറ്റ് എങ്കിലും ബ്രഷ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് വായ നല്ലതുപോലെ കഴുകിയെടുക്കുക ഇനി പല്ലിന്റെ കറ മാറ്റുന്നതിനും നല്ല വെളുത്ത നിറം കിട്ടുന്നതിനും മഞ്ഞ നിറം ഒക്കെ മാറ്റുന്നതിനും വേണ്ടിയിട്ട് അടുത്ത മെത്തേഡാണ് മൂന്നാമത്തെ മെത്തേഡാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഞ്ച് വെളുത്തുള്ളി അല്ലുകളാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ വെളുത്തുള്ളി അല്ലികളുടെ തൊലിയൊക്കെ നാം മാറ്റിയിട്ടുണ്ട് ഇനി ഒരു ഗ്രേറ്റർ എടുക്കുക ഈ ഗ്രേറ്ററിൽ ചെറിയ ഹോളി കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം വെളുത്തുള്ളിയിലെ ആലിസിൻ എന്ന കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ പല്ലിനെ കേടാകുന്ന ഒരു കൂട്ടം അണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു അതുപോലെ തന്നെ പല്ലിന്റെ ഇനാമിനെ സംരക്ഷിക്കുന്നു മഞ്ഞ പല്ലിനെ വെളുത്ത പല്ലാക്കാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി സഹായിക്കും ഇപ്പോ വെളുത്തുള്ളി എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു അര ടീസ്പൂൺ ആണ് വെളുത്തുള്ളി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഈ അര ടീസ്പൂൺ വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരു ബൗളിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഞാനിപ്പോ ഒരു തക്കാളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തിൽ നിന്നും എന്താ ഒരു തക്കാളി ഇതായി എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ തക്കാളി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ഒരു ടീസ്പൂൺ തക്കാളി നീര് കിട്ടിയിട്ടുണ്ട് തക്കാളി നീര് ചേർത്ത് കൊടുക്കുന്നത് വായ്ക്കകത്തുള്ള ബാക്ടീരിയകളൊക്കെ നശിപ്പിച്ച് വായനാറ്റം മാറ്റുന്നതിനും അതുപോലെ തന്നെ നല്ല വെള്ളം നിറം കിട്ടുന്നതിനും ഒക്കെ ഈ തക്കാളി നീര് സഹായിക്കും ഇനി ഇതിലേക്ക് നിങ്ങൾ എടുക്കുന്ന ഏതെങ്കിലും ടൂത്ത് പേസ്റ്റ് എടുക്കുക ഞാനിപ്പോ കോൾഗേറ്റ് ടൂത്ത് പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ ടൂത്ത് പേസ്റ്റ് ആണ് ഇതാ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടുകൊടുക്കാം പലിന് നല്ല വെളുത്ത നിറം കിട്ടുന്നതിനും അതുപോലെ തന്നെ പലിന്റെ കറയും അഴുക്കും ഒക്കെ പോകുന്നതിന് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ചേർക്കുന്നത് നല്ലതാണ് ഇനി എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു സ്പൂൺ വെച്ച് അതാ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി തയ്യാറാക്കി വെച്ച മിക്സിൽ നിന്നും അതുപോലെ കുറച്ച് മിക്സ് ഒരു ബ്രഷിലേക്ക് എടുക്കുക ബ്രഷ് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കുമാണ് ബ്രഷ് ചെയ്യേണ്ടത് നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ലിന്റെ ഉള്ളിലത്തെ ഭാഗത്തൊക്കെ വൃത്തിയാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ മൂന്ന് മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത് പല്ലിന്റെ മഞ്ഞ നിറമൊക്കെ മാറ്റി വായ്നാറ്റം അകറ്റി നല്ല വെള്ളനിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും പല്ലിലുണ്ടാകുന്ന വ്യത്യാസം അപ്പൊ നല്ല മാറ്റം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്